ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ടിംഗ്ലിംഗ് ലൈഫ്. അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തമ്പിളിയും കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കാണും ഞാനിവിടെ എന്ത് കാര്യമാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. ഹോം മെയ്ഡ് പിസ്സ സോസ് ആണ്. നിങ്ങൾക്ക് കണ്ടോ, ഇതിപ്പോൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കൊതി വരുന്നില്ലേ? എത്രമാത്രം തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വെറും 3 ഇൻഗ്രീഡിയൻ്റ് ആണ്. അതിൽ തക്കാളി, അതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ്. പിന്നെ 4 സവാളയാണ്. അത് ഞാൻ വലുതായിട്ട് 4 ഭാഗങ്ങളായിട്ട്, 4 പാർട്ടായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ വേണ്ടത് 2 അല്ലി വെളുത്തുള്ളി. നമുക്ക് തക്കാളിയാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. 3-4 വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. നമ്മൾ ഞാനിപ്പോൾ 1 മാത്രമേ എടുത്തിട്ടുള്ളൂ. നമുക്ക് അപ്പോഴപ്പോഴ് വെച്ച് കഴിക്കുന്നതാണ് ഇഷ്ടം. ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന അത്ര താല്പര്യമില്ല. നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ധൈര്യമായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് 3-4 വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഞാനൊരു കുക്കർ എടുത്തു, പിന്നെ 4 സവാള അതിലേക്ക് ഇട്ടു. എന്നിട്ട് ആ തക്കാളി നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുക്കുന്നു. പിന്നെ 2 അല്ലി ഇട്ട് കൊടുക്കുന്നു. അത് മുങ്ങാൻ പാകത്തിൽ ഞാൻ വെള്ളം ഒഴിച്ച് കുക്കറിലിട്ട് വേവിക്കാൻ പോകുന്നു. ഒറ്റ വിസിൽ മാത്രമേ കേൾക്കാൻ പാടുള്ളൂ. കൂടുതൽ വിസിൽ കേട്ടാൽ വെന്തൊടഞ്ഞു പോകും. ഒറ്റ വിസിൽ മാത്രമേ കേൾപ്പിച്ച് കൊടുക്കാൻ പാടുള്ളൂ. നമ്മളത് ഒരു വിസിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മളിത് എടുക്കുമ്പോൾ കയ്യിൽ നല്ല ആവി തട്ടാത്ത രീതിയിൽ നമ്മൾ എടുക്കുക, അല്ലെങ്കിൽ തണുത്തതിന് ശേഷം മാത്രം പുറത്തെടുക്കുക. ഇപ്പോൾ കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്, വെന്തൊടഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ തക്കാളി ഒരു ഫോർക്ക് ഉപയോഗിച്ച് അതിൻ്റെ തൊലി ഒന്ന് വേർപെടുത്തി എടുക്കാം. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പേ പറയാൻ വിട്ടുപോയതാണ്, നമ്മൾ തക്കാളി എടുക്കുമ്പോൾ 4 സൈഡും ഒന്ന് വരഞ്ഞുകൊടുക്കണം. 4 ജസ്റ്റ് ഒന്ന് വരഞ്ഞുകൊടുത്താൽ മാത്രം മതിയാവും. അതാകുമ്പോൾ നമുക്കിതുപോലെ ഇതളുകൾ പോലെ നമുക്ക് ഇങ്ങനെ തൊലിച്ചെടുക്കാൻ പറ്റും, പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ ഞാൻ അതായത് വേർപെടുത്തി എടുക്കുകയാണ്. അതുപോലെ 4 ഭാഗങ്ങളും ഇങ്ങനെ വേർപെടുത്തി എടുക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കൂടെ ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ മിക്സിയിൽ ഇട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം കേട്ടോ. ചൂടാറിയതിന് ശേഷം മാത്രം, ചൂടോടെ ഒന്നും നമ്മൾ ഗ്രൈൻഡ് ചെയ്യാൻ പാടില്ല. ചൂടാറിയതിന് ശേഷം ഈ 3 ഇൻഗ്രീഡിയൻ്റ് നല്ല പേസ്റ്റ് രൂപത്തിന്, നല്ല തിക്കായിട്ട് ഒരു വെള്ളം പോലും ചേർക്കാൻ നമ്മൾ അരച്ചെടുക്കാം. ഇപ്പം ഞാൻ അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ അതിന് ശേഷം ഞാനൊരു പാൻ എടുത്തു. അതിൻ്റെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. 2 വലിയ ടേബിൾ സ്പൂണാണ്. കണ്ടോ, നല്ല തിക്കായിട്ട് ഞാൻ കണ്ടോ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് സിമ്മിലിട്ടതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് ഒഴിക്കുകയാണ്. അതിനുശേഷം ഞാൻ 1¼ ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത്, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ എരിവനുസരിച്ച് നമ്മൾ നോക്കുക. പിന്നെ ഒരു പാകത്തിന് ഉപ്പ്, അതിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക. പിന്നെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1¼ ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തത്. പിന്നെ ഒരു ടൊമാറ്റോ കെച്ചപ്പ് ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഇട്ടത്. നിങ്ങൾക്ക് ഓപ്ഷണലാണ്. 1¼ ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ പഞ്ചസാര എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാത്തിലും നമ്മൾ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതില്ല, അതാണ് ഞാനത് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ കണ്ടോ, നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തുമാത്രം തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആണെന്ന്. നമ്മളിപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ വീട്ടിൽ നമ്മളെല്ലാവരും ഉണ്ടാക്കിയൊക്കെ എളുപ്പത്തിനൊരു 4 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ ഡെയിലി കാണപ്പെടുന്ന ഐറ്റംസൊക്കെ വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമുക്കെല്ലാവർക്കും. പിന്നെ ഈ പിസ്സ സോസ് വെച്ചിട്ട് ഉടൻ തന്നെ ഒരു പിസ്സയുടെ റെസിപ്പി ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന കാര്യങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.